സരിതയുടെ അഭിനയം ട്രോളന്മാർക്ക് ചാകര. വയ്യാവേലി യൂട്യൂബിൽ ദിവസം കാണുന്നത് 15,000 പേരോളം. സരിതയുടെ ഉഗ്രൻ ഡാൻസും തീപാറുന്ന സംഭാഷണവുമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്ന പതിവ് മുന്നറിയിപ്പുമായി തന്നെയാണ് ഈ സിനിമയും തുടങ്ങുന്നത്. എന്നാൽ വിവാദ നായിക സരിത എസ് നായരുടെ കിടിലൻ അഭിനയ പ്രകടനം തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. സിനിമ കഴിഞ്ഞതിനു ശേഷം സരിതയുടെയും കൂട്ടരുടെയും ഉഗ്രൻ ഡാൻസുമുണ്ട്. ഇതിൽ പരം എന്തു വേണം സരിതയുടെ ആരാധകർക്ക്. സോളാർ കേസിലെ വിവാദ നായികയായും പിന്നീട് മിനി സ്ക്രീനിൽ അവതാരികയായും എത്തി പ്രേക്ഷകരെ ഞെട്ടിച്ച സരിത എസ് നായരുടെ പുതിയ സിനിമയാണ് വയ്യാവേലി. യൂട്യൂബിൽ റിലീസ് ചെയ്ത സിനിമ ഇതിനോടകം 450,000 പേർ കണ്ടു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം 11 റിലീസ് ചെയ്ത സിനിമ ഇതുവരെ കണ്ടത് കൃത്യമായി പറഞ്ഞാൽ 440,076 പേരാണ്. ഒരു മണിക്കൂറും 58 മിനിറ്റുമുള്ള സിനിമയിൽ പോലീസ് വേഷത്തിലാണ് സരിത എത്തുന്നത്. അന്ത്യകൂദാശ എന്ന ചിത്രത്തിലാണ് ഇതിനു മുമ്പ് സരിത അഭിനയിച്ചത്. സിനിമ എത്തിയത് ട്രോളന്മാർക്കും ചാകരയായിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് സിനിമകളോടാണ് ട്രോളന്മാർ സരിതയുടെ സിനിമയെയും താരതമ്യം ചെയ്യുന്നത്. ചിത്രത്തിലെ സരിത ഉൾപ്പെടെയുള്ളവരുടെ അഭിനയത്തെ ട്രോളാനാണ് സോഷ്യൽ മീഡിയയിലെ ട്രോൾ ബിരുദന്മാർക്ക് താല്പര്യം. എന്നാൽ സിനിമ ഇതിനോടകം വൈറലായി കഴിഞ്ഞു. സിനിമയിൽ സരിത അഭിനയിച്ച പല ഭാഗങ്ങളുടെയും ക്ലിപ്പുകളും മറ്റു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. 4 വർഷങ്ങൾക്ക് മുൻപാണ് സരിത പോലീസ് വേഷത്തിൽ എത്തുന്ന ചിത്രത്തെ സംബന്ധിച്ച വാർത്തകൾ സോഷ്യൽ മീഡിയയിലും മറ്റുമായി നിറയുന്നത്. ലോക്ക്ഡൌണിനിടെ കഴിഞ്ഞ മാസം 11 ചിത്രം യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ചിത്രം ഇറങ്ങി അധികം താമസിയാതെ വീഡിയോ ട്രോളുകളും പുറത്തിറങ്ങുകയായിരുന്നു. ശിവജി ഗുരുവായൂർ, കൊച്ചുപ്രേമൻ, വിനോദ് കോവൂർ എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. വി സന്തോഷാണ് സിനിമയുടെ സംവിധാനം. തിരക്കഥ എഴുതിയത് അശോക് നായർ. ഇദ്ദേഹം തന്നെയാണ് സിനിമയുടെ നിർമ്മാതാവും.